أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ويا عدتي عند شدتي ويا نصيري عند كل وحشتي. ويا عدتي عند شدتي ويا نصيري عند كل وحشتي.
ويا عدتي عند شدتي ويا نصيري عند كل وحشتي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സമാദരണീയരായ സാദാത്തുക്കളെ, അഭിവന്യരായ പണ്ഡിത മഹത്തുക്കളെ, പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മഹാനായ സയ്യിദ് ബായാർത്ഥങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും ഇവിടെ നടന്നു വരുന്ന ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ പാരത്രികമായ വിജയം ദുന്യവീയായ വിജയം ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി മുഅ്മിനീങ്ങൾ ഒത്തുചേർന്നിട്ടുള്ള വേദിയാണ്. ധാരാളം സാദാത്തുക്കളും ഉസ്താദുമാരും ഉലമാക്കളും മുതഅല്ലിമീങ്ങളും പ്രായമായവരും ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ സംഗമിച്ച അതുല്യമായ ഉജ്ജ്വലമായ ഒരു വേദിയാണ്. പ്രാർത്ഥനയ്ക്ക് വളരെ കൂടുതൽ പ്രതീക്ഷയുള്ള ആ പ്രതീക്ഷയിൽ സമ്മേളിച്ചിട്ടുള്ളവരാണെന്നാണ്. അല്ലാഹു ഈ മജ്ലിസിൻ്റെ ഇവിടെ പങ്കെടുക്കുന്ന സാദാത്തുക്കളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഭാഗ്യവന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ. അല്ലാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു. ആ ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കാൻ അല്ലാഹു നമ്മോട് ഉണർത്തി ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കണം, ഓർത്തുകൊണ്ടിരിക്കണം. ആ അനുഗ്രഹത്തിൻ്റെ വലിപ്പം നിങ്ങൾ ഓർക്കണം. ഈ നിഅമത്തുകൾ നൽകിയ യജമാനനായ അല്ലാഹുവിനെ നാം എപ്പോഴും നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു നമുക്ക് നൽകിയ, മനുഷ്യകുലത്തിന് നൽകിയ, ഓരോ വ്യക്തിക്കും നൽകിയ നിഅമത്തുകൾ എണ്ണിത്തീർക്കാൻ സാധിക്കില്ലെന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. അപ്പൊ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ നിങ്ങൾ ഓർക്കൂ മുഅ്മിനീങ്ങളെ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഈ വചനത്തിന് വ്യാഖ്യാനങ്ങൾ എഴുതിയ കൂട്ടത്തിൽ
ഒരു മുഅ്മിനായ അബ്ദിന് അടിമക്ക് ലഭിച്ചിട്ടുള്ള നിഅമത്തുകൾ അൽ ഈമാൻ വൽ ഹിദായ വൽ ഇസ്ലാം. ഈമാനും ഹിദായത്തും ഇസ്ലാമും, ഈ നിഅമത്താണ് ഒരു വിശ്വാസിക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത്. വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്ന നിഅമത്തുകൾ നിങ്ങൾ ഓർക്കുക. ഇസ്ലാം എന്ന നിഅമത്ത്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുവേ, ഈമാന് കൊണ്ട് നീ ഞങ്ങൾക്ക് നിഅമത്ത് ചെയ്തു തന്നു, വിശുദ്ധ ഇസ്ലാമിലേക്ക് നീ ഞങ്ങളെ ചേർത്തി തന്നു, ഹിദായത്താക്കി തന്നു. അതിന് ഞങ്ങളിതാ നിന്നോട് നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹ്, എപ്പോഴും നമ്മൾ ആ നിഅമത്ത് ഓർത്തുകൊണ്ട് അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ, ബില്ലീമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. നമ്മൾ ദുആ ആരംഭിക്കുന്ന സമയത്ത്, പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്നത്, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നത്, ഹംദ് ചെയ്യുന്നത്, നമുക്ക് ലഭിച്ച നിഅമത്തുകളിൽ, നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്തിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്തിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ഏതാണ് വലിയ നിഅമത്ത്? അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലൽ ഇസ്ലാം. ഈമാനും ഇസ്ലാമുമായ ഹിദായത്ത്, ഈമാൻ, ഇത് നീ ഞങ്ങൾക്ക് തന്നതാണ് റബ്ബേ. ഞങ്ങൾക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും മുന്തിയ നിഅമത്ത്, അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരേണമേ തമ്പുരാനെ. അതാണ് ആ ഹംദിന്റെ അർത്ഥം. നമ്മൾ അഞ്ചു നേരവും ആ നിഅമത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇതാണ് ഈമാനിന്റെ വഴി, ഇതാണ് ഇസ്ലാമിന്റെ വഴി. പടച്ചവനെ, നേർവഴിയിൽ, മുസ്തഖീമായ ചൊവ്വായ വഴിയിൽ, ഗുർജുവായ ഈമാനിന്റെ ഈ സുന്ദരമായ പാതയിൽ നീ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തിത്തരേണമേ തമ്പുരാനെ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്ത് എടുത്ത് പറയാൻ സാധ്യമല്ല. ഈമാൻ എന്ന നിഅമത്ത് അല്ലാഹു നമുക്ക് ചെയ്തു. മഹാന്മാര് പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ ജനിച്ച ആളുകൾക്ക്, നബി തങ്ങളുടെ നാട്ടിൽ ജീവിച്ച ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ അവസരം കിട്ടിയവർക്ക്, അവിടത്തോട് സംസാരിക്കാൻ അവസരം കിട്ടിയവർക്ക്, അവിടത്തോട് ഇടപഴകാൻ അവസരം കിട്ടിയവർക്ക്, പലർക്കും, ബുദ്ധിയുള്ള പലർക്കും ഈമാൻ എന്ന നിഅമത്ത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും, എന്നിട്ട് ആയത്ത് തുടർന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് കാണാം.
إذ قلتم سمعنا وأطعنا നിങ്ങൾ അല്ലാഹുവിനോട് ചെയ്ത ഒരു ഉടമ്പടിയുണ്ട്, റബ്ബിനോട് നടത്തിയ ഒരു കരാറുണ്ട്, ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം നടത്തിയപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇത് ഖുൽതും സമിഅനാ വഅതഅനാ, ഞങ്ങൾ നബിയെ അങ്ങ് പറയുന്നതെല്ലാം കേൾക്കാൻ സർവ രൂപത്തിലും തയ്യാറാണ്, സർവസജ്ജരാണ്. അങ്ങയുടെ കൽപ്പനകൾക്കും തീരുമാനങ്ങൾക്കും വിധേയപ്പെടാൻ ഞങ്ങൾ സന്നദ്ധരാണ്, അത് ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്, ശിരസാവഹിക്കാൻ തയ്യാറാണ്. അങ്ങയുടെ കൽപ്പന നെഞ്ചിലേറ്റി ആ കൽപ്പനക്ക് മുന്നിൽ ഞങ്ങൾ ജീവാർപ്പണം നടത്താൻ തയ്യാറാണ് പുന്നാരത്തങ്ങളെ. ഇത് ഖുൽതും സമിഅനാ വഅതഅനാ. മുത്തുനബിയുടെ തൃക്കരങ്ങൾ പിടിച്ച് ബൈഅത്ത് ചെയ്ത സഹാബത്തിനെ പറ്റിയാണ് ഖുർആൻ സംസാരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചെയ്ത ഉടമ്പടിയെ പറ്റി ഖുർആൻ പറഞ്ഞത് ഇത് റബ്ബിനോടുള്ള ഉടമ്പടിയാണ്, യജമാനനായ പടച്ചവനോടുള്ള കരാറാണ്, വാഗ്ദാനമാണ്. നിങ്ങൾ റബ്ബിനോട് ചെയ്ത ഉടമ്പടി, നിങ്ങൾ ആരോടാണ് ഉടമ്പടി ചെയ്തത്? പുന്നാരത്തങ്ങളോടാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫായ കൈ പിടിച്ചുകൊണ്ട് നടത്തിയ ഉടമ്പടിയാണ്, അത് റബ്ബിനോടുള്ള ഉടമ്പടിയാണ്, പടച്ചവനോടുള്ള കരാറാണ്. ആ ഉടമ്പടി ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? ഇത് ഖുൽതും സമിഅനാ വഅതഅനാ. നബിയെ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും തയ്യാറാണ് തങ്ങളെ. മഹാനായ സഹാബിയായ അബൂദറുൽ ഇഫാരി തങ്ങള് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഞങ്ങൾ ഏഴോ എട്ടോ ഒമ്പത് ആളുകളുണ്ട്, അള്ളാഹുവിന്റെ റസൂല് വന്നിട്ട് കൈപിടിച്ചു, ഞങ്ങൾ പുന്നാര തങ്ങളെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും ബൈഅത്ത് ചെയ്തു. അതിൽ അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത ബൈഅത്തിൽപ്പെട്ട ഒരു ബൈഅത്താണ്, ഉടമ്പടിയാണ്. നിങ്ങളെക്കാളും എല്ലാം കൊണ്ടും താഴെ നിൽക്കുന്നവരിലേക്ക് നീ നോക്കണം, നിങ്ങൾ നോക്കണം. ആരോഗ്യം കുറഞ്ഞവരിലേക്കാണ് നോക്കേണ്ടത്, സാമ്പത്തിക ശേഷി കുറഞ്ഞവരിലേക്കാണ് കൂടുതൽ നോക്കേണ്ടത്. ഏതൊക്കെ രൂപത്തിൽ നമ്മളെക്കാൾ താഴ്ന്നു കഴിയുന്നവരുണ്ട്? 2 സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ വീട് വെക്കാൻ എനിക്ക് കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഞാൻ 1 ഏക്കർ ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവനിലേക്കല്ല നോക്കേണ്ടത്, 10 മക്കളുള്ള പിതാവിലേക്കല്ല ഞാൻ നോക്കേണ്ടത്, മക്കളില്ലാത്തവരിലേക്കാണ് ഞാൻ നോക്കേണ്ടത്. പണത്തിന്റെ പടപടപ്പിൽ ജീവിക്കുന്നവരിലേക്കല്ല ഞാൻ നോക്കേണ്ടത്, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ സാധിക്കാത്ത ധാരാളം ഫുഖറാക്കളുണ്ട്, മസാക്കീനുകളുണ്ട്. പടച്ചവനെ, ഒരാളെ മുന്നിലും ചെന്ന് കൈ കാണിച്ച് ആഹാരത്തിന് യാചന നടത്തേണ്ട ആവശ്യം വന്നില്ലല്ലോ. പുന്നാര തങ്ങള് ബൈഅത്ത് ചെയ്യുകയാണ്. ഞങ്ങള് നബിയെ, ഇനി ഞങ്ങള് മുകളിലേക്ക് നോക്കൂല, താഴേക്ക് എപ്പോഴും നോക്കും. നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ അല്ലാഹു ഈ ആയത്തിന്റെ മുന്നിൽ പറഞ്ഞത് വദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തിന്റെ വ്യാപ്തി, അതിന്റെ വിശാലത നിങ്ങൾ എപ്പോഴും ഓർക്കണം. 2 കണ്ണുള്ളവൻ കണ്ണില്ലാത്തവനിലേക്ക് നോക്കണം.
അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ധാരാളം പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന പാപങ്ങളിലേക്ക് എപ്പോഴും ചിന്തിക്കുവാനുള്ള, ആലോചിക്കുവാനുള്ള നല്ല മനസ്സ് ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ ഈ ലോകത്ത് എപ്പോഴും മുഴങ്ങിക്കേൽക്കുന്ന ഒന്നാണ് അൽഹംദുലില്ലാഹ്. എത്ര വലിയവനായാലും അയാൾക്ക് പണമുണ്ടാവുള്ളൂ, ആൺകുട്ടികൾ ഉണ്ടാവില്ലേ? ചില ആളുകൾക്ക് പണങ്ങൾ ഉണ്ടാവും, ആണും പെണ്ണും ഉണ്ടാവൂല. അൽഹംദുലില്ലാഹ്, വാപ്പ വയസ്സനായപ്പോ, പ്രായമായപ്പോ ആ പിതാവിന്റെ കൈപിടിക്കാൻ ഒരു മകനുണ്ട്. ഇദ്ദേഹം ഒരു പണക്കാരനല്ല, സാമ്പത്തിക കഴിവ് തീരെ ഇല്ലാത്ത ആളാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് യാസീനുകൾ ഓതി തഹ്ലീലുകൾ ചൊല്ലി ദുആ ചെയ്യാൻ ആയിരങ്ങളാണ്. എന്താണ് അദ്ദേഹത്തിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിച്ചത്? അദ്ദേഹത്തിന് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്ത്, ഇവിടെ ഒരു വളണ്ടിയേഴ്സായി സേവനം ചെയ്യാൻ, ഒരു ഉസ്താദിന് ഖിദ്മത്ത് ചെയ്യാൻ, ഒരു സയ്യിദിന് ഖിദ്മത്ത് ചെയ്യാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖ്ലാസുള്ള ഒരു ഖാദിമായി ജീവിക്കാൻ എളിയവനായ ഒരു വിശ്വാസിക്ക് സാധിച്ചപ്പോൾ മാഷാല്ലാ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ 100,000 തഹ്ലീൽ, 10,000 തഹ്ലീൽ, 1,000 യാസീന്, 100,000 സൂറത്തുൽ ഇഖ്ലാസ്, മക്കളിങ്ങനെ അത്ഭുതപ്പെടാണ്. പടച്ചോനെ വീട്ടില് ആളെ വിളിച്ചിട്ട് 100 പോത്തിനറുത്ത് 100 ചാക്ക് അരി കൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്താലും ഇങ്ങനെ ലക്ഷക്കണക്കിന് ഖുർആൻ സൂറത്തോതി തഹ്ലീല് ചൊല്ലി യാസീനോതി ദുആ ചെയ്യാൻ ചെയ്യിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ മനുഷ്യന് കൊടുത്ത നിഅമത്ത് കണ്ടോങ്കല്ലോ. അപ്പൊ അദ്ദേഹം നോക്കിയത് പടച്ചവനെ, എനിക്ക് ഈ നിഅമത്ത് അള്ളാഹു ചെയ്തു, മറ്റുള്ള ആൾക്ക് എനിക്ക് കിട്ടാത്ത പലതുമുണ്ടെങ്കിലും എനിക്ക് അള്ളാഹു തന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ആപേക്ഷികമായി വളരെ വലുതാണ്. ان الله عليم بذات الصدور ഹനായ അബൂദർ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിൻ്റെ ഹബീബ് പിന്നെ ഞങ്ങളോട് നടത്തിയ ബൈഅത്ത് ഉടമ്പടി എന്താണ്? അവിടുന്ന് പറയുകയാണ്, മോനെ, നീ ഒന്നും ഒരാളോടും ചോദിക്കാതെ ജീവിക്കാൻ ശീലിക്കണം. ഒരാളോടും ഒന്നും ചോദിക്കാതെ നീ എല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് തവക്കുൽ ചെയ്ത് ജീവിക്കാനുള്ള തഖ്വ നിനക്ക് ഉണ്ടാവണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചിട്ടാണിത് പറയുന്നത്. ബലാ നഅം യാ റസൂലല്ലാ, ഞങ്ങളതിന് തയ്യാറാണ്. നിങ്ങൾ ആരോടും ഒന്നും ചോദിക്കൂല, ഉള്ളതിനനുസരിച്ച് ഞാൻ ജീവിക്കും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് ഞാൻ ജീവിക്കും. എപ്പോഴാണ് ചോദിക്കാനുള്ള ജിജ്ഞാസ മനുഷ്യന് വരുന്നത്? എനിക്ക് കൂടുതൽ ഉണ്ടാകണമെന്ന് ആർത്തി വരുമ്പോഴാണ് ചോദ്യം കൂടുതലായി വരിക. ഉള്ളത് തന്നെ ധാരാളമാണെന്ന് ചിന്തിക്കുമ്പോൾ നീ യാചകനാവുകയില്ല, നീ കൈ കാണിക്കുന്നവനാകില്ല. മറ്റൊരാളിലേക്ക് ആശ്രയിക്കാതെ നിനക്ക് ഐശ്വര്യമുള്ളവനായി, ഗന ഉള്ളവനായി ജീവിച്ച് മരിക്കാൻ സാധിക്കും നിനക്ക്. അതുകൊണ്ട് ആരോടും ഒന്നും ചോദിക്കാതെ നീ ജീവിക്കണം. അല്ലാഹു നമുക്ക് മറ്റൊരാൾ ആശ്രയിക്കാതെ ജീവിച്ച് ഇസ്സത്തോടെ ജീവിച്ച് മരിക്കാനുള്ള ഗിന നഫ്സ് അല്ലാഹു നൽകുമാറാകട്ടെ, ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിനോട് ചെയ്യുന്ന ബൈഅത്ത്. എന്നിട്ട് അബൂദർ തങ്ങൾ പറയാണ്, ഞങ്ങള് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോ ഞങ്ങളെ കയ്യിലുള്ള ചാട്ടവാറ്,
ചിലപ്പോ അത് താഴെ വീഴും ചില ആളുകളുടെ കൈകളിൽ നിന്ന്. അത് സ്വാഭാവികമാണ്. നമ്മുടെ ചാവി ചിലപ്പോ താഴെ വീണു പോകും. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അതിനെ തൊളിക്കുന്ന ആ കയ്യിലെ കയറ്, ഈ ചാട്ടവാറ് ഞങ്ങളിൽ നിന്ന് ആരുടെയെങ്കിലും കൈകളിൽ നിന്ന് താഴേക്ക് വീണു പോയാൽ അവിടെ വേറെ ഒരാള് നിൽക്കുന്നുണ്ട്. അത് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഒരു കുറ്റകരമല്ല, തെറ്റായ ഒന്നുമല്ല. അത് ചോദിച്ചു എന്നതുകൊണ്ട് ആ ചോദിക്കപ്പെട്ട വ്യക്തിക്ക് യാതൊരു പ്രയാസവുമില്ല. പക്ഷേ ഞങ്ങൾ ചോദിക്കൂല. അള്ളാഹിന്റെ ഹബീബിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞതല്ലേ ഒന്നും ചോദിക്കൂല. അതുകൊണ്ട് ഞങ്ങൾ ആ വാഹനപ്പുറത്തിരുന്ന് ഇറങ്ങി, ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇറങ്ങിക്കയറാനും ബുദ്ധിമുട്ടാണ്, ഇത് മൃഗമാണ് വാഹനം. ആ വാഹനത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന് തന്റെ കയ്യിൽ നിന്ന് വീണുപോയ ചാട്ടവാറെടുത്ത് ആ വാഹനപ്പുറത്തേക്ക് കയറിയിരിക്കലാണ് സാധാരണഗതിയിലെ. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അള്ളാഹുവിന്റെ ഹബീബിനോട് ചെയ്ത ഉടമ്പടിയുടെ വാഗ്ദാനത്തിന്റെ അത് നിർവഹിക്കുന്നതിന്റെ ഭാഗമാണ്. പിന്നെ മുത്തുനബി തങ്ങൾ ഞങ്ങളോട് ചെയ്ത ഉടമ്പടിയിൽ ഒരു പ്രസക്തമായ ഒന്ന്, നീ ആരെയും ഭയപ്പെടരുത്, ലാ തഖഫു ഫില്ലാഹി ലൗമത ലായിമിൻ, ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം, ആരോപണം ഉന്നയിക്കുന്നവന്റെ ആരോപണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന കാലം, അള്ളാഹുവിന്റെ ദീനീ പ്രവർത്തനം ചെയ്യുന്ന കാലം, ദീനിന്റെ ഖിദ്മത്ത് നിർവഹിക്കുന്ന കാലം, ഒരു മുസൽമാനായി ജീവിക്കുന്ന കാലം, നീ ധാരാളം എതിർപ്പുകൾ, വെല്ലുവിളികൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും. അത് നീ സഹിക്കണേ മോനെ, അത് സഹിക്കണേ സഹാബത്തേ. അത് വരും എന്ന് കേട്ടിട്ട് നിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുതേ സഹാബത്തേ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ, ധാരാളം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ, ആ ആക്ഷേപത്തെ ഭയപ്പെട്ടുകൊണ്ട്, ആരോപണത്തെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ പ്രവർത്തനത്തെ മുരടിപ്പിക്കരുത്, ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറരുത്, ആ പ്രവർത്തനം അവസാനിപ്പിക്കരുതെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സഹാബത്തിനോട് പഠിപ്പിച്ചത്. ഈ വാക്കാണ്, ഈ ആശയമാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത്. ഇത് ഖുൽതും സമിഅ്നാ വഅതഅ്നാ. പുന്നാര തങ്ങളെ കൂടെ അവിടുത്തെ കൽപ്പനക്ക് ഞങ്ങളൊന്നും എതിര് ചെയ്യൂല. അങ്ങയോടൊട്ടി നിന്ന് അങ്ങയോട് മഹബ്ബത്ത് വെച്ച് ആ മഹബ്ബത്തിന് പ്രാമുഖ്യം കൊടുത്ത്, ആ ഇത്തിബായിന്, ആ ഇത്താഴത്തിന് പ്രാധാന്യം കൊടുത്ത് ഞങ്ങൾ ജീവിച്ച് മരിക്കും. യാ റസൂലല്ലാ, ഇത് സഹാബത്തിന്റെ ആത്മാർത്ഥമായ ഉടമ്പടിയാണ്. നമുക്കറിയാം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ എഴുതി, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിൽ വഫാത്തായി. അവിടെ 63 വയസ്സിൽ ഈ ലോകത്തോട് യാത്രയായി. മുത്തുനബി തങ്ങൾക്ക് ശേഷം മദീനയിൽ ജീവിച്ച സ്വഹാബത്ത്, അവരിൽ പ്രധാനിയായി സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാ അർത്ഥത്തിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് ജീവിച്ച വലിയ മഹാനാണ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനയിൽ തന്നെ ജീവിച്ച് മദീനയിൽ തന്നെ വഫാത്തായി. സാധാരണ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുമ്പോ
അള്ളാഹുവിന്റെ ഹബീബിന്റെ എന്ത് കേൾക്കുമ്പോഴും, പ്രത്യേകിച്ച് സ്വലാത്ത്, മജ്ലിസ്, മൗലിദ്, ഉറൂസ്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു വിങ്ങലുണ്ടാകുന്ന വിഭാഗം, അവരാ വിങ്ങലുണ്ടാകുമ്പോൾ ചിന്തിക്കുന്നത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണല്ലോ, മുത്തുനബിയുടെ പേരിലാണല്ലോ ഈ സംഘടിക്കുന്നത്. ആ സംഗമത്തോട് അവരുടെ ഹൃദയത്തിൽ ഒരു വെറുപ്പ് വരുമ്പോൾ ആ വെറുപ്പിന്റെ അംശം പോകുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണല്ലോ. നഊദു ബില്ലാ. മദീനയിലെത്തിയാൽ ചില ആൾക്കാർ പറയും മക്കയില് മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ 100,000 റക്അത്ത് നിസ്കരിക്കുമ്പോ, 1 റക്അത്ത് നിസ്കരിക്കുമ്പോ 100,000 റക്അത്ത് നിസ്കരിച്ച കൂലി. എന്നാ നിങ്ങൾ നോക്ക്, മദീനയിൽ പുന്നാര തങ്ങൾ വഫാത്തായിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ വിയോഗശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിന്റെ അചയ്യനായ നേതാവാണ്. നബിതങ്ങളുള്ള കാലം പോകട്ടെ, കാലശേഷം സിദ്ദീഖുൽ അക്ബർ തങ്ങളെന്താണ് കണ്ടത്? മക്കളെ, ഞാൻ ജനിച്ച നാട് മക്കയാണ്, അവിടെ ചെന്നാൽ എന്നെ സ്വീകരിക്കാൻ കുടുംബങ്ങളുണ്ട്, ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തവനാണ്, ഞാൻ മക്കയിലേക്ക് തിരിച്ചു തന്നാൽ എനിക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും മക്കയിലുണ്ട്, ഇപ്പൊ മക്കയാണെങ്കിലോ മുസ്ലിമീങ്ങളെ സ്വഹാബത്ത് ജയിച്ചടക്കിയിരിക്കുകയാണ്, മക്ക വിജയിച്ചിരിക്കുകയാണ്, മക്ക ഇസ്ലാമിന്റെ അധീനതയിൽ വന്നിരിക്കുകയാണ്. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ, എല്ലാ വിജയങ്ങളും നബിയെ നാം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ മക്കയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പോവുകയാണ്, അവിടെ ഇസ്ലാമിന്റെ കൊടി നാട്ടുകയാണ്, അവിടെ സ്വതന്ത്രമായി സ്വസ്ഥമായി ഇസ്ലാമിക ജീവിതം നയിക്കുവാൻ നബിതങ്ങൾക്കും സഹാബത്തിനും അവസരം വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം സിദ്ദീഖുൽ അക്ബർ തങ്ങള് തന്റെ കൂടെ ജീവിച്ച സ്വഹാബത്തിനോട് പറഞ്ഞു, തന്റെ പ്രിയപ്പെട്ട സഹാബികളോട് പറഞ്ഞു, അല്ലയോ കൂട്ടുകാരെ, ഞാൻ പോവുകയാണ്, ഞാൻ മക്കയിലേക്ക് യാത്രയാവുകയാണ്. എന്താ കാരണം? മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ ചെന്ന് ഒന്ന് നിസ്കരിച്ചാൽ എത്രയാണ് 10 മടങ്ങ് പ്രതിഫലമാണ്. അതുകൊണ്ട് ഞാൻ യാത്രയാവുകയാണ്, സാധനങ്ങള് എല്ലാം കെട്ടിവെച്ചിട്ട് ഒരു യാത്രക്ക് തുനിഞ്ഞോ സിദ്ദീഖുൽ അക്ബർ തങ്ങള്. എന്തേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മദീന വിട്ട് മക്കയിലേക്ക് പോകാതിരുന്നത്? അവിടത്തേക്ക് പുണ്യം തിരിഞ്ഞില്ലേ? സിദ്ദീഖ് തങ്ങൾക്ക് തൗഹീദ് മനസ്സിലായില്ലേ? സുന്നത്ത് മനസ്സിലായില്ലേ? ഖുർആൻ മനസ്സിലായില്ലേ? മക്കയുടെ പോരിശ തിരിഞ്ഞില്ലേ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ മദീനയിലാണ് മരണപ്പെടുന്നത്, ഞാൻ ഹബീബിന്റെ കൂടെയാണ് അന്തിയുറങ്ങേണ്ടത്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ജനാസ എന്റെ മയ്യിത്ത് നിങ്ങൾ കൊണ്ടുപോയി പുന്നാര തങ്ങളുടെ റൗദയിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് സമ്മതം തേടണം, സമ്മതം ചോദിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മതം കിട്ടിയാൽ ഹബീബിന്റെ കൂടെ മദീനയിലാകണം എനിക്ക് അന്തിയുറങ്ങേണ്ടത്. ഹബീബിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സർവസന്നദ്ധരായ സഖാക്കളാണ് സഹാബത്തുൽ കിറാം. അതിലെ ഉന്നതനാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സിദ്ദീഖ് തങ്ങള് മദീന വിട്ടു പോയില്ല, ഹബീബിനെ പിരിഞ്ഞു പോയില്ല, ഹബീബിനോട് പിരിയാൻ താല്പര്യപ്പെട്ടില്ല, മദീനയോട് പിരിയാൻ താല്പര്യപ്പെട്ടില്ല. അവിടെയാണ് അന്തിവിശ്രമം കൊണ്ടത്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി ഹബീബിന്റെ റൗളയുടെ മുന്നിൽ വെച്ചിട്ട് ചോദിച്ചു സഹാബത്ത്, പുന്നാര തങ്ങളെ, ഇതങ്ങയുടെ ഹബീബാണ്, അങ്ങയോടൊപ്പം ഒട്ടി നിന്ന ആളാണ്, ദീനിലേക്ക് ആദ്യമായി ഒന്നാമതായി കടന്നു വന്ന മഹാനാണ്, അങ്ങയുടെ നിഴല് പോലെ ജീവിച്ച മഹാനാണ്, അങ്ങയുടെ വേർപാട് കാരണമായി മരണപ്പെട്ടവരാണ്, അങ്ങയുടെ വിയോഗമാണ് സിദ്ദീഖ് തങ്ങളുടെ മരണത്തിലേക്ക് എത്തിച്ചത്. ആ ചിന്തയാണ്, ആ ഓർമ്മയാണ്, ആ ആലോചനയാണ് സിദ്ദീഖ് തങ്ങളെ രോഗിയാക്കി മാറ്റിയത്, തന്റെ ശരീരത്തെ മെലിപ്പിച്ച് കളഞ്ഞത്, ശരീരത്തെ ശുഷ്കിപ്പിച്ചത്. അതുകൊണ്ട് സഹാബത്ത് ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഹബീബിനെ അങ്ങയുടെ അടുത്ത് മറവ് ചെയ്യാൻ അങ്ങേക്ക് പൊരുത്തമാണോ യാ റസൂലല്ലാഹ്? അപ്പോഴാണ് അവിടുത്തെ ഖബ്റ് ഷരീഫിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്, ഒരു വിവരം, ഒരു വർത്തമാനം, വിളി കേൾക്കുന്നത്. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ, എന്റെ ഹബീബിനെ, എന്റെ ഹബീബിനെ, ആ ഹബീബിന്റെ ഹബീബിലേക്ക്, അവിടുത്തെ ഹബീബിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളൂ, എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് മറവ് ചെയ്തോളൂ. അവിടുത്തെ ഖബ്റ് ഷരീഫിൽ നിന്ന് വിവരമരികയാണ്. ഈ പുണ്യമറിഞ്ഞ സിദ്ദീഖ് തങ്ങൾക്കറിയാം, സ്വർഗം വേണോ ഹബീബ് വേണം? 100,000 പ്രതിഫലത്തിന് ആ പ്രതിഫലം കിട്ടിയിട്ട് സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ആ സ്വർഗത്തിന്റെ താക്കോലേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പുന്നാര തങ്ങളുടെ കൈകളിലാണ്. ആ സ്വർഗത്തിന്റെ കവാടം തുറന്ന് ആ സ്വർഗത്തിലേക്ക് ആദ്യം കാലെടുത്ത് വെച്ച് പ്രവേശിക്കുന്നത് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നാളെ മഹശറയിൽ ദാഹിച്ചവശരാകുമ്പോൾ, ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു പൊങ്ങുമ്പോൾ, വിയർപ്പ് വെള്ളത്തിൽ ഒലിച്ചു നിൽക്കുന്ന സമയത്ത് ദാഹിക്കുന്നവന്റെ ദാഹം ശമിപ്പിക്കാൻ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് വേണം, ഹബീബിന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ കഴിയണം. അതുകൊണ്ട് ഹബീബിനെ പിരിഞ്ഞുകൂടാ, ഹബീബിന്റെ മദീനയെ വിട്ടു പിരിഞ്ഞുകൂടാ എന്ന് കണ്ട മഹാനാണ് ഇസ്ലാം ഏറ്റവും അധികം മനസ്സിലാക്കിയ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ഖലീഫ ആരാണ്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 63 സിദ്ദീഖ് തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ വഫാത്താകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് മദീനത്തെ പള്ളിയിലാണ്. നമ്മൾ എത്രയോ വേദികളിൽ കേട്ടിട്ടുള്ള ഒന്നാണ് ഇത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തുകിട്ടി പള്ളിയിൽ സുബ്ഹി നിസ്കാരത്തിന് ഇമാം നിൽക്കുമ്പോഴാണ് ആ ദുരന്തം സംഭവിച്ചത്. ബോധരഹിതനായി വീണ ഉമർ റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞപ്പോൾ ചോദിച്ചു, ആരാണ് എന്നെ കുത്തിയത്? ജൂതനാണ്, അബൂലൂലുവയാണ്, അൽഹംദുലില്ലാഹ്, ഒരു വിശ്വാസിയുടെ കുത്തുകൊണ്ട് മരിക്കേണ്ടി വന്നില്ലല്ലോ. ഒരു മുഅ്മിനെ കുത്തി, ആ കുത്തുകൊണ്ട് മരണപ്പെടേണ്ടി വന്നില്ലല്ലോ, അൽഹംദുലില്ലാഹ്. ഒരു രക്തസാക്ഷിയായി മരിക്കാൻ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾക്ക് സാധിക്കുകയാണ്. രണ്ടാമത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാ, നീ പോകണം ആയിഷ ബീവിയുടെ വീട്ടിലേക്ക്. ആയിഷ ബീവിയുടെ വീട്ടിലാണ് അള്ളാഹുവിന്റെ ഹബീബും സിദ്ദീഖ് തങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഈമാനിൽ വലിയ സ്പിരിറ്റുള്ള, ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത വലിയ ധീരനായ ധൈര്യമുള്ള യോദ്ധാവാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കെട്ടുകെട്ടി
തന്റെ വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാം ഒരുക്കി വെച്ച് ഒരു വാഹനം തയ്യാർ ചെയ്ത് മക്കയിലേക്ക് പോകാൻ ഒരുങ്ങിയില്ല. മബൈന ഖബരീ വ മിംബരി റൗദത്തു മിർ റിയാദിൽ ജന്ന, ഞാൻ അന്തിയുറങ്ങുന്ന ഖബറു ശരീഫിന്റെയും ഞാൻ ഖുതുബ ഓതിയ മിംബറയുടെയും ഇടക്കുള്ള ഏറ്റവും ചുരുങ്ങിയ കുറഞ്ഞ ഈ സ്ഥലം അത് സ്വർഗപ്പൂങ്കാവനമാണ്. ആ സ്വർഗം ആശിച്ച സ്വഹാബത്ത്, സ്വർഗത്തിൽ നിൽക്കുന്ന സ്വഹാബത്ത്, സ്വർഗത്തിൽ നിസ്കരിക്കുന്ന മൂമിനെ, സ്വർഗത്തിൽ പ്രാർത്ഥിക്കുന്ന മൂമിനെ, ആ സ്വർഗം നശിപ്പിക്കാനാണ് മൂമിനീങ്ങളെ കൽബിൽ വസവാസ് ഉണ്ടാക്കുന്നത്. പൊരുമോനെ സ്വർഗത്തിൽ നിന്ന്, പൊരുമോനെ സ്വർഗത്തിൽ നിന്ന്, പൊരുമോനെ ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ നിന്ന്, പൊരുമോനെ സ്വർഗം തുറക്കുന്ന മഹാന്റെ മുന്നിൽ നിന്ന്. ഇത് കൽബിൽ വസവാസ് ഉണ്ടാക്കുന്ന പരശീലമാണ്. ഈമാനിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഉമർ റളിയല്ലാഹു അൻഹു മദീന വിട്ട് മക്കയിലേക്ക് പോയോ? മുഅ്മിനീങ്ങളെ, മക്കയല്ലേ കഅബയുള്ളത്? അവിടെയല്ലേ 100,000 ഇരട്ടി പ്രതിഫലം കിട്ടുന്നത്? ഖുലഫാഉർ റാശിദീങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോയില്ല. ബക്കറ്റ് വിരിവ് നടക്കുന്നുണ്ട്. എല്ലാ മുഅ്മിനീങ്ങളും കയ്യിൽ കരുതിയ നേർച്ചകളും സദക്കകളും നമ്മുടെ പ്രവർത്തകന്മാർ വരുമ്പോൾ ആ ബക്കറ്റുകളിൽ നിക്ഷേപിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ബോധം തെളിഞ്ഞപ്പോൾ മോനെ വിളിച്ചിട്ട് പറഞ്ഞത്, മോനെ ആയിഷ ബീവിയുടെ അടുത്ത് ചെന്നിട്ട് നീ പറയണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞേച്ചതാണ്, എനിക്കൊരു ആശയുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ജനാസ ഹബീബിന്റെ അടുത്ത് മറവ് ചെയ്യണമെന്ന്. ആയിഷാന്റെ വീട്ടിലാണല്ലോ, അതുകൊണ്ട് ആയിഷ സമ്മതിക്കണമല്ലോ. ആയിഷ ബീവിക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു പോരണം. ആയിഷ ബീവിയുടെ അടുത്ത് ചെന്നു. ആയിഷ ബീവി കരഞ്ഞു. ആയിഷ ബീവി കരഞ്ഞിരിക്കുകയാണ്. അപകടം സംഭവിച്ച വിവരം മദീനയിൽ പരന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അവസാനത്തെ ആഗ്രഹം ആയിഷ ബീവിയോട് വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു കേൾപ്പിച്ചപ്പോൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു ആ സ്ഥലം, പക്ഷേ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മരിച്ചുപോയ, ജീവിച്ചുപോയ, പ്രവർത്തിച്ചുപോയ ഉമർ റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു അഭിലാഷമുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കുകയാണ്. തിരിച്ചു വന്നു, മകനെ കണ്ടു, മോനോട് ചോദിച്ചു, അല്ല മോനെ, എന്താണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? സമ്മതിച്ചിട്ടുണ്ട് വാപ്പാ. ആയിഷ ബീവി സമ്മതിച്ചു, അൽഹംദുലില്ലാ. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നത്, മോനെ വഫാത്തായി എന്റെ ജനാസ കുളിപ്പിച്ച് കൊണ്ടുപോകുമ്പോ രണ്ടാമതും ചെന്നിട്ട് ആയിഷ ബീവിയോട് ഒന്നുകൂടെ സമ്മതം ചോദിക്കണം. എന്തിനാണ് ഒരു വട്ടം സമ്മതം ചോദിച്ചിട്ട് പിന്നെ രണ്ടാമതും ഒന്ന് സമ്മതം ചോദിക്കാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനോട് ആവശ്യപ്പെട്ടത്? ആദ്യം പറഞ്ഞേക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ആയിഷ ബീവി സമ്മതിച്ചില്ലെങ്കിൽ ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിന് എങ്ങാനും ഈ രോഗം സുഖപ്പെട്ട് ഖലീഫയായ ഉമറിന്റെ ആ വാക്കിന് വില കൽപ്പിച്ചില്ല, അതുകൊണ്ട് ഭയപ്പെട്ടത് കൊണ്ടാകും ഒരുപക്ഷെ ആയിഷ ബീവി ഞാൻ ജീവനുള്ള സമയത്ത് സമ്മതിച്ചതെങ്കിൽ ഞാൻ മരണപ്പെട്ടതിനു ശേഷം ഞാൻ ഖലീഫ അല്ലാതെ ആയ സമയം, അമീറുൽ മുഅ്മിനീൻ അല്ലാത്ത സമയം നീ പോയി ചോദിക്കണം, അപ്പൊ പേടിയില്ലാതെ മനസ്സറിഞ്ഞ മറുപടി കിട്ടും. എന്റെ മോനെ അബ്ദുള്ള, നോക്കണം നിങ്ങൾ,
ആ സ്ഥലം കിട്ടാൻ വേണ്ടി, അത് പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടി ആയിഷാബിയുടെ മനസ്സറിഞ്ഞ് കൊടുത്ത് അവിടെ അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടി. ഐഷാബീവി സമ്മതിച്ചു. മുഅ്മിനീങ്ങൾ ചെന്നിട്ട് അവിടുന്ന് സലാം പറയും. അസ്സലാമു അലൈക യാ റസൂലല്ലാ, അസ്സലാമു അലൈക യാ ഖലീഫത്ത് റസൂലില്ലാ, അസ്സലാമു അലൈക യാ അബൂബക്കറിൻ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. എവിടെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉള്ളത്? മദീനയിലാണ്, ജന്നത്തുൽ ബഖയിലാണ്, പുന്നാര തങ്ങളരികിലാണ്. ഭാര്യമാരെവിടെയാണ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ച ഭാര്യമാരെവിടെയാണ്? ആയിഷ ബീവി എവിടെയാണ്? ആയിഷ ബീവിന്റെ ഉമ്മ ഖദീജ, ആയിഷ ബീവിയിലെ ഭാര്യമാരെല്ലാം, ഫാത്തിമ ബീവി എവിടെയാണ് മകള്? അത് മദീനയിലാണ്. എന്തേ മദീന വിട്ടു പോകാതിരുന്നത്? അള്ളാഹുവിന്റെ ഹബീബിനെ ഏറ്റവും അധികമായി ആ സഹാബത്ത് സ്വഹാബിയാത്തുകൾ നമുക്ക് സ്നേഹിച്ച് കാണിച്ചു തന്നു. മദീനയെ സ്നേഹിക്കേണ്ട വിധം പഠിപ്പിച്ചു തന്നു. പുന്നാര തങ്ങളോട് ഒരു മുഅ്മിനിന്റെ ഹൃത്തടത്തിൽ രൂപപ്പെടേണ്ട സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ, ഹബീബിലേക്കെത്താൻ, ഹബീബിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടാൻ, ഹബീബിന്റെ മദഹുകൾ പറയാൻ, ഹബീബിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ, മദീനയെ കാണാൻ, ഹബീബിനെ കാണാൻ, അതാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്ത് അതാണ്. അതാണ് സഹാബത്ത് നടത്തിയ ബൈഅത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവിടെയാണ്. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ കേൾക്കാറുണ്ട് സഹാബത്തിൽപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു 2286 ഹദീസുകൾ നിവേദനം ചെയ്ത സഹാബിയാണ്. അള്ളാഹുവിന്റെ ഹബീബിനങ്ങട്ട് ഇഷ്ടപ്പെട്ട്, ഹബീബിനോട് കൂടിയാൽ, ഹബീബിനെ സ്നേഹിച്ചാൽ, സ്വലാത്തിനെ സ്നേഹിച്ചാൽ, ഹബീബിനോട് മഹബത്ത് വെച്ചാൽ, ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം മാത്രമല്ല നാളത്തെ പരലോക ജീവിതവും, പരലോക ജീവിതം മാത്രമല്ല ഈ ദുന്യവീയായ ജീവിതവും നമുക്ക് ജയിച്ചടക്കാൻ, വിജയിക്കാൻ സാധിക്കും. നമ്മൾ പിടിക്കണം പുന്നാരത്തങ്ങളെ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറയാണ്, എന്റെ അടുത്തേക്ക് ഒരു ദിവസം ഞാൻ വീട്ടിലുള്ളപ്പോ അള്ളാഹുവിന്റെ റസൂല് കടന്നു വരികയാണ്. വീട്ടിൽ ആരാണുള്ളത്? ഞാനും എന്റെ മാതാവും എന്റെ ഉമ്മയുടെ സഹോദരി ഉമ്മു ഹറാം എന്ന മഹദിയും. അള്ളാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് കടന്നു വന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വശഹിദ മഅഹു അൽ മശാഹിദ കുല്ലഹ, എല്ലാ യുദ്ധക്കളത്തിലും യുദ്ധഭൂമിയിലും മുത്ത് നബിയോടൊപ്പം പങ്കെടുത്ത മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച മഹാനാണ്. ഞാൻ ആ കഥ പറയുന്നില്ല. ഇവിടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോ, അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോ, ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട ഉമൈസ റളിയല്ലാഹു അൻഹ, മഹദിയവറുകൾ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് പറഞ്ഞു, നബിയേ, ഹാദാ ഖാദിമുക് അനസ്, ഇത് നിങ്ങള് ഖാദിമാണ്, അനസാണ്. നബി ഒന്ന് ദ്വാരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനോട് ദ്വാരിപ്പിക്കണം, നബിയെ എന്റെ മോനൊന്ന് ദ്വാരിക്കണം. മുത്തുനബിയുടെ മുന്നിലാണ് ദ്വാ ചെയ്യിപ്പിക്കുന്നത്, എന്റെ മോനൊന്ന് ദ്വാരിക്ക നബിയെ. അള്ളാഹുവിന്റെ റസൂലാണ്ട് ദ്വാരന്ന് കൊടുത്ത്, അല്ലാഹുമ്മ അക്സിർ മാലഹു وولده وبارك له فيه നാഥ, എന്റെ ഖാദിമായ അനസിന്
അനസിന്റെ ആയുസ്സിലും അനസിന്റെ മക്കളിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. മഹാനായ അനസ് തങ്ങൾക്ക് 103 വയസ്സ് ജീവിക്കാൻ കഴിഞ്ഞെന്നും 120 വയസ്സ് ജീവിച്ചു എന്നും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും 100 വയസ്സിന് മുകളിൽ ജീവിച്ച മഹാനാണ് അനസ് റളിയല്ലാഹു അൻഹു. ബിബറകത്തി ദുആഇൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആഇന്റെ ബറക്കത്താണത്. റസൂലുള്ളാഹിന്റെ ബറക്കത്ത് തേടി വന്നവരാണ് നമ്മള്. അല്ലാഹുവിന്റെ ഹബീബ് അനസ് തങ്ങൾക്ക് ദുആർന്നു കൊടുത്ത് 100 കൂടുതൽ മക്കളുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമയായി മാറിയിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാണ്, എനിക്കൊരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. സാധാരണ ഒരു കൊല്ലത്തിലാണ് മുന്തിരി തോട്ടത്തില്, മുന്തിരി വള്ളിയിൽ മുന്തിരി കായ്ക്കല്. എന്നാൽ എന്റെ തോട്ടത്തിലെ മുന്തിരി വള്ളിയിലെ ഒരു കൊല്ലത്തിൽ 2 തവണയാണ് മുന്തിരി കായ്ക്കാറുള്ളത്. ബിബറക്കത്തി ദുആഇൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് അനസ് തങ്ങളെ തോട്ടത്തിൽ കൊല്ലത്തിൽ 2 തവണ മുന്തിരി അറുക്കാറുണ്ട്, അത് വിൽക്കാറുണ്ട്, അതിൽ വലിയ ലാഭം ലഭിക്കാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു, ഹബീബിനെ വിട്ടുപോയില്ല. മഹാന്മാര് പറയുന്നു, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, മുഅ്മിനീങ്ങളെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആരാണ് മഹാനവറുകൾ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമതം സ്വീകരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണ്. ആദ്യത്തെ 8 ആളുകളിൽ പെട്ട ഒരു മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ പ്രിയം വെച്ച മഹാനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടിയ മഹാനാണ്. മുത്ത് നബിയുടെ അനുഗ്രഹം കിട്ടിയ മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മദീനയിലേക്ക് സ്വഹാബത്ത് ഹിജ്റ പോയപ്പോൾ ആദ്യമായി ഹിജ്റ പോയ സംഘത്തിൽപ്പെട്ട മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. തങ്ങള് മദീനയിൽ വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അബ്ദുറഹ്മാൻ ഇങ്ങോട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു റബീഉ റളിയല്ലാഹു അൻഹു മഹാനെയും വിളിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളെ രണ്ടാളും, സഅദ് ഇബ്നു റബീഉ തങ്ങളോട് പറഞ്ഞു, നിങ്ങളെ രണ്ടാളും സഹോദരങ്ങളാണ്. സഅദ് ഇബ്നു റബീഉ റളിയല്ലാഹു അൻഹു മദീനയിലെ പണക്കാരനാണ്. മക്കയിൽ നിന്ന് മുഹാജിറായി മദീനയിലേക്ക് ഹിജ്റ വന്ന സഹാബിയാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് ദ്വാരന്ന് കൊടുത്തതാ മൂപ്പർക്ക്. പഠിച്ചവനെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോ നബി തങ്ങൾ സഅദ് ഇബ്നു റബീഉ തങ്ങളോട് പറഞ്ഞു, എന്റെ ജ്യേഷ്ഠനാണ്, നിങ്ങളെ അനുജനാണ് ഇത്. ഇത് കേട്ടപ്പോ സഅദ് ഇബ്നു റബീഉ റളിയല്ലാഹു അൻഹു അനസ് തങ്ങൾ അബ്ദുറഹ്മാനെ വിളിച്ചിട്ട് പറയാണ്, അയ്യുഹയ്യാ എന്റെ സഹോദരാ, അനാക്സറു അഹ്ലിൽ മദീനത്തി മാലൻ, ഞാന് മദീനയിൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ആളാണ്. വഇന്ദി ബുസ്താനാനി, വലിയ 2 തോട്ടങ്ങളുണ്ട് എനിക്ക്. വലീ ഇമ്രഅത്താനി, 2 ഭാര്യമാരുണ്ട് എനിക്ക്. അതുകൊണ്ട് ഫന്നുർ അയ്യ ബുസ്താനയ്യ അഹബ്ബു ഇലൈക് ഹത്താ അഖ്റുജ ലകാൻ വഅയ്യു ഇമ്രഅത്തി അർളാ ഇന്ദക് ഹത്താ ഉതല്ലിഖഹാ ലക്. എന്റെ 2 തോട്ടത്തില്
നിങ്ങൾക്ക് ഏത് തോട്ടമാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് അറിയിച്ചാൽ ആ തോട്ടം നിനക്ക് ഞാൻ നീക്കിത്തരാം. എന്റെ രണ്ടു ഭാര്യമാരിൽ ആ ഭാര്യമാരെ നോക്കിയിട്ട് കണ്ടിട്ട് ഏതു ഭാര്യയാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടമായതെങ്കിൽ ആ ഭാര്യയെ നിങ്ങൾക്ക് ത്വലാഖ് ചൊല്ലിത്തരാം ഞാൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പറഞ്ഞു, വേണ്ട, എല്ലാറ്റിനും തയ്യാറ് സഹാബത്ത് സഅദ് ഇബ്നു റബീഉ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പറഞ്ഞു, വലാക്കിൻ ദുല്ലനി അലസ്സൂഖ്, ഞാൻ കച്ചവടം ചെയ്യാൻ പോവുക. ഇവിടെ എവിടെയാണ് മാർക്കറ്റ്, ബിസിനസിന് പറ്റിയ സ്ഥലം എവിടെയാണ് അറിയിച്ചു തന്നാ തിരക്കിടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് സഅദ് ഇബ്നു റബീഉ റളിയല്ലാഹു അൻഹു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അവിടെ ചെല്ലുന്ന ബിസിനസ് ചെയ്യുന്ന അതാ സമ്പത്ത് വർദ്ധിച്ചു വരുന്നു. അല്ലാഹുവിന്റെ റസൂലാണ് ദ്വാരുന്നതാണ്, ബാറക്കല്ലാഹു ലക് ഫീമാ അതൈത് വബാരിക്കല്ലാഹു ലക് ഫീമാ അംസക്ത്, നീ കൊടുത്തതിലും നീ കൊടുക്കാതെ വെച്ചതിലും അല്ലാഹു അബ്ദുറഹ്മാനെ നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബത്തിൽപ്പെട്ട മഹാൻ കൂടിയാണ്, അഷറത്തുൽ മുബശ്ശറയിൽപ്പെട്ട മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. തങ്ങള് മഹാനവരുകൾ സ്വന്തം കച്ചവടം ചെയ്ത് പണക്കാരനായി കല്യാണം കഴിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് സമൃദ്ധമായ ജീവിതമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചു നബിയെ. വലീമത്ത് കൊടുത്തോ? ആടർത്തിട്ട് ഭക്ഷണം കൊടുക്കണം. അബ്ദുറഹ്മാനെ, കാശുണ്ടല്ലോ, പണക്കാരനാണല്ലോ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പറയാണ്, റബ്ബേ അഖ്ബലത്തി ദുന്യാ, ദുന്യാവ് ഇങ്ങനെ വരികയാണ് അലയ്യ എന്റെ അടുത്തേക്ക്, ഞാൻ തൊട്ടത് മുഴുവനും പൊന്നായി മാറുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ഞാനൊരു കല്ല് പൊക്കിയാൽ ആ കല്ലിന്റെ ചുവട്ടിലെ പൊന്നുണ്ടോ എന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചു പോയി. ഞാനൊരു കല്ലെടുത്താൽ ആ കല്ലിനടിയിലെ വെള്ളിയുണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. അങ്ങനെയാണ് എന്റെ ജീവിതം, തൊടുന്നിടത്തൊക്കെ സമൃദ്ധമാണ്, തൊടുന്നോടത്തൊക്കെ അഭിവൃദ്ധിയാണ്, പുരോഗതിയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുഗ്രഹമാണ്, മുത്തുനബിയുടെ പൊരുത്തമാണ്. അശറത്തുൽ മുബശ്ശരീങ്ങളിൽ പെട്ട മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഈ പണക്കാരന്റെ ഹേലെന്താണ് നിങ്ങൾക്കറിയുമോ? ബദറിൽ പങ്കെടുത്ത മഹാനാണ്, ഉഹുദിൽ പങ്കെടുത്ത മഹാനാണ്, 20 ചില്ലാണം മുറിവുകള്. ഉഹുദിന്റെ റണാങ്കണത്തിൽ, റണഭൂമിയില് ശത്രുക്കൾ അള്ളാഹുവിന്റെ ഹബീബിനെ വളയാൻ വന്ന നേരം, ജബലുർ റുമാത്തിൽ നിന്ന് സഹാബത്ത് ഇറങ്ങി ഓടിയ നേരം, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഉറച്ചു നിന്ന സഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. തങ്ങള് മഹാന്മാര് പറയുന്നു, 20 ചില്ലാണം മുറിവുകള് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നു. ആ മുറിവുകളിൽ ഒരു മുറിവ് അമീഖുൻ, അത് വളരെ ആഴമുള്ള മുറിവാണ്. തദ്ഖുലു ഫീഹി യദുർ റജുലി, ആ മുറിവിലേക്ക് ഒരു മനുഷ്യന്റെ കൈ കടത്തിയാൽ ആ കയ്യെങ്ങനെ കടന്നു പോകും? മനുഷ്യന്റെ കൈ കടക്കാൻ മാത്രം വീതിയുള്ള വിശാലമായ ആഴമുള്ള ഒരു മുറിവ് ഉഹുദിന്റെ റണാങ്കണത്തിൽ സഹാബത്തിന്റെ കൂടെ നിന്നിട്ട്, പുന്നാര തങ്ങളെ കൂടെ നിന്നിട്ട്, ദീനിനു വേണ്ടി പടവട്ടിയ നേരത്ത് തന്റെ ശരീരത്തിലുണ്ടായിരുന്നു. ആ അബ്ദുറഹ്മാൻ ഇബ്നു
ഔഫ് റളിയല്ലാഹു അൻഹുവിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതിന്റെ ബറക്കത്ത് സുബ്ഹാനല്ലാഹ് 40,000 ദിനാർ കൊടുത്ത് അള്ളാഹിന്റെ ഹബീബിന് ഒരു ദിവസം മുഹാജിറീങ്ങൾക്ക് കൊടുത്ത്, മുസ്ലിമീങ്ങൾക്ക് കൊടുത്ത്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് കൊടുത്ത്, മഹാനായ നബി തങ്ങൾ വഫാത്തായപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർക്ക് കൊടുത്ത്, എല്ലാ ഭാര്യമാർക്കും കൊടുത്ത് 100,000 ദിർഹം എല്ലാ ഭാര്യമാർക്കും അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കൊടുത്ത്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബത്ത്. ഇനി ആരാണ് അവശേഷിക്കുന്നത്? ആ അവശേഷിക്കുന്ന ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാർക്ക്, അള്ളാഹുവിന്റെ സഹാബത്തിന്റെ കൂടെ യുദ്ധം ചെയ്ത സഹാബത്തിന്, മഹാനായ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും 100,000 ദിർഹമുകൾ സദഖ ചെയ്ത്. അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആഇന്റെ ബർക്കത്താണ് അല്ലാഹ് മഹാനവരുകൾ വഫാത്താകാൻ സമയത്ത് ഔസാ ലികുല്ലി വാഹിദത്തിൻ മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ ബിമാലിൻ ജസീൽ, ധാരാളം കസീർ. വഫാത്തിന്റെ സമയത്ത് ഇപ്പൊ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് മക്കളെ വിളിച്ചിട്ട് പറയാം, മക്കളെ ഇതിനക്ക്, അതനക്ക്, ഇത് ആയിഷ ബീവിക്ക്, ഇത് മറ്റേ ഭാര്യ. ആയിഷ ബീവിന്റെ അടുത്തേക്ക് ആയിഷ ബീവിക്ക് പ്രത്യേകമായി കൊടുത്തയച്ച സദഖ കിട്ടിയപ്പോൾ ആയിഷ ബീവി അങ്ങണ്ട് ദുആയിരുന്നു. ആർക്ക് വേണ്ടി? അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫിന് വേണ്ടി. അല്ലാഹുവേ, അല്ലാഹു അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് കുടിപ്പിക്കട്ടെ, സ്വർഗത്തിലെ ഒരു നദിയാണ്, ഉറവാണ്, ഒരു അരുവിയാണ്, ഐനും ഫിൽ ജന്ന, സ്വർഗത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു ഉറവാണ്, നദിയാണ് സൽസബീൽ എന്ന് പറയുന്നത്. ആ വെള്ളത്തിൽ നിന്ന് എന്റെ അബ്ദുർ റഹ്മാന് നീ കുടിപ്പിക്കണേ നാഥാ, സ്വർഗമുണ്ട്, അത് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തതാണ്. ആ സ്വർഗത്തിലെ സൽസബീൽ എന്ന നദിയിൽ നിന്ന് എന്റെ പ്രിയങ്കരനായ അബ്ദുർ റഹ്മാന് നീ കൊടുക്കണേ, കുടിപ്പിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ ആത്മാർത്ഥമായി മഹബ്ബത്ത് വെക്കാൻ കഴിയണം, ഹബീബിനെ അനുസരിക്കാൻ കഴിയണം, ഹബീബിന്റെ എല്ലാം സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾ കേട്ട് കാണും, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമ്മുടെ ഉസ്താദുമാരത്രയാണ് പറഞ്ഞത്, ഇബ്നു അബ്ബാസ് തങ്ങളാരാണ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹാബത്തില് വലിയ ഖുർആനിന്റെ വ്യാഖ്യാതാവാണ്, വലിയ മുഫസ്സിറാണ്, റയീസുൽ മുഫസ്സിരീനാണ്. എന്തേ കാരണം? അള്ളാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് ഒന്ന് ദുആർന്നു കൊടുത്തതാണ്. എന്താണ് ദുആർക്കാന് കാരണം? മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ പറയുന്നു, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങള് മലമൂത്ര വിസർജനത്തിന് പോയി, ആ മലമൂത്ര വിസർജനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടത്തേക്ക് വുളു ചെയ്യാനുള്ള വെള്ളം, ഫവളഅത്തു ലഹു ഹബീബായ തങ്ങൾക്ക് വുളു ചെയ്യാനുള്ള വെള്ളം ഞാൻ റെഡിയാക്കി, അള്ളാഹിന്റെ റസൂല് പറയാതെ, മുത്തുനബി തങ്ങൾ എന്നോട് ആവശ്യപ്പെടാതെ അവിടത്തേക്ക് വുളു ചെയ്യാനുള്ള വെള്ളം ഞാൻ തയ്യാറാക്കി വെച്ചു. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ വെള്ളം കണ്ടപ്പോ പുന്നാര തങ്ങളെ കൽബ് നിറഞ്ഞു. സൂറുള്ള ചോദിച്ചു, ആരാ ഇത് ചെയ്തത്? ആരാ വെള്ളം കൊണ്ടുവന്നത്?
ഉസ്താദുമാർക്ക് ഹിദ്മത്ത് ചെയ്യണം, സയ്യിദന്മാർക്ക് ഹിദ്മത്ത് ചെയ്യണം, അവരെ കൈപിടിച്ച് സഹായിക്കണം. അവർക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഹിദ്മത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്, അവർ കൽപ്പിച്ചത് ചെയ്യലാണ്, അവർ പ്രവർത്തിക്കാൻ പറഞ്ഞത് ചെയ്യലാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന് ആവശ്യപ്പെടാതെ വുളൂഇന്റെ വെള്ളം, ഈ വെള്ളം എത്തിച്ചു കൊടുത്തത് ആരാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായ സ്വഹാബത്ത് ഫഖാലു, അവരൊന്നടങ്കം പറഞ്ഞു, അത് ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് തങ്ങളാണ്. അപ്പോഴാണ് പൊരുത്തം കിട്ടിയത്. മഹാനായ സുൽത്താനുൽ ഉലമ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഞാൻ ഇന്നും ഓർക്കുകയാണ്, മർക്കസിൽ തഖസ്സുസിന് പഠിക്കുന്ന കാലത്ത് ദർസിൽ വെച്ച് ഉസ്താദ് പറഞ്ഞ ഒരു കഥയുണ്ട്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഹജാ തങ്ങളെ സിയാറത്തിന് പോയപ്പോൾ, ഹജാ തങ്ങളെ ആ അനുഗ്രഹീതമായ മഖാമിലേക്ക് ചെല്ലുമ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് കാശ്മീർ ഷാളെന്ന് പറയുന്ന ഒരു ഷാള്, അത് നമ്മളെ നാട്ടില് കിട്ടും, പ്രത്യേകിച്ച് അവിടെ വാങ്ങാൻ കിട്ടും. അങ്ങനെ ഒരു പുതിയ ഷാള് തണുപ്പിനെ പ്രതിരോധിക്കാൻ ഉസ്താദ് പൊതച്ചു കൊണ്ടുപോകുമ്പോ, ഹാജാ തങ്ങളെ ഹളറത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു പാവപ്പെട്ട മിസ്കീൻ ഉസ്താദിനോട് ചോദിക്കുകയാണ്, ഈ ഷാൾ എനിക്ക് തരുമോ? ഉസ്താദ് പറയാണ്, ഉസ്താദുമാരുടെയും മാതാപിതാക്കളുടെയും ദുആ ബർക്കത്ത് ഉണ്ടായതുകൊണ്ട് എന്റെ മനസ്സ് അപ്പോൾ പറഞ്ഞു ഇത് വേഗം കൊടുക്കാം. നമ്മളവിടെ നിന്ന് ആലോചിക്കും, അല്ലെങ്കിൽ നമ്മളത് കേൾക്കാത്തത് പോലെ കാട്ടും. ബഹുമാനപ്പെട്ട ഉസ്താദ് അത് കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഉസ്താദിനോട് ചോദിക്കുന്നത്, ഉസ്താദ് ധരിച്ച കുപ്പായമാണ്, അന്ന് ധരിച്ച കുപ്പായാണത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മഹാനായ സുൽത്താനുൽ ഉലമ അന്ന് ഉപയോഗിച്ച ആ വസ്ത്രം തിരിച്ചു വരുമ്പോൾ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രമാണ് ഈ ഫക്കീർ ചോദിക്കുന്നത്. ഉസ്താദ് പറഞ്ഞു, ഞാൻ വേഗം റൂമിൽ ചെന്ന് എന്റെ പഴയ നേരത്തെ മാറ്റിയ വസ്ത്രം തന്നെ ധരിച്ചിട്ട് അന്ന് ഉടുത്ത ആ പുത്തനുടുപ്പ് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. ഉസ്താദ് പറയുന്നു, തിരിച്ചു നാട്ടിൽ വന്നപ്പോൾ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് ഞാൻ നേരത്തെ ധരിച്ച അതേ കുപ്പായത്തിന്റെ ശീല ധാരാളമായി അന്ന് പാർസൽ അയച്ചിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കുപ്പായം കാശ് കൊടുത്ത് വാങ്ങിയിട്ടില്ലെന്നാണ് ചില മഹത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന പൊരുത്തം. നോക്കൂ, നിങ്ങൾ സുൽത്താനുൽ ഹിന്ദ് എന്ന് ഹാജാ തങ്ങൾക്കൊരു വലിയ ബഹുമാനത്തിന്റെ പേരുണ്ടെങ്കിൽ നമ്മുടെ ഉസ്താദിനൊരു പേര് സുൽത്താനുൽ ഉലമയാണ്. രണ്ട് സുൽത്താനുണ്ട്. ഒന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗ്രാൻഡ് മുഫ്തിയാണ്, അതും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന വലിയ പദവിയാണ്. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
ആ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. اللهم فقهه في الدين وعلمه التأويل. പിന്നീട് മഹാനവറുകൾ അറിയപ്പെട്ടത് തർജ്ജുമാനുൽ ഖുർആൻ, ഖുർആനിന്റെ തർജ്ജുമ ചെയ്യുന്ന തർജ്ജുമാൻ എന്ന പേരിലാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം കിട്ടിയ വർക്കത്താണ്, അവിടുത്തെ ദുആഇന്റെ വർക്കത്താണ്. അല്ലാഹു നമ്മളെ കൂടിയ മജ്ലിസിന്റെ വർക്കത്തു കൊണ്ടും ഇവിടെ ഒരുമിച്ച് കൂടിയ മഹാന്മാരായ സാദാത്തുക്കള്, ബഹുമാനപ്പെട്ട സയ്യിദ് ഇമ്പിച്ചു കോയത്തങ്ങൾ, ബയാറ് തങ്ങളുപ്പാപ്പ, ഇവിടെ മറ്റ് ധാരാളം സാദാത്തീങ്ങളും വലിയ ആലിമീങ്ങളുമുണ്ട്. അവരുടെയൊക്കെ പൊരുത്തവും കുരുത്തവും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മിൽ നിന്ന് ജീവിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ, എത്ര ആളുകളാണ് ഇവിടെ മുടങ്ങാതെ ബായാറു സ്വലാത്തിനും ഇവിടത്തെ ജാറത്തിങ്ങൾ സ്വലാത്തിനും ജീവിതത്തിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരാൾ, അയാൾ ഇന്ന് വന്നിട്ടില്ല. തലക്കെടുത്തൂരുള്ള വൈലത്തൂരിലെ ഒരു മാനുപ്പാജിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ കാലിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് മനസ്സ് അവിടെയാണ്, ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയൂല, അതുകൊണ്ട് പ്രത്യേകം ദ്വാരക്കണം, തങ്ങപ്പാപ്പോട് ദ്വാരക്കാൻ വേണ്ടി പറയണം. എൻ്റെ ഉസ്താദുമാർ ഒരുപാട് ആളുകൾ ഇവിടെ ദ്വാ ചെയ്യാൻ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ എന്ന്.